മനുഷ്യർ നമ്മുടെ പാസ്റ്റ് ഇന്നലകളിലെ കാര്യങ്ങളെ കണ്ട ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഭാവി കണ്ടുകൊണ്ടാണ് നമ്മളോട് ഇടപെടുന്നത്. അങ്ങനെ ഭാവിപരമായ കാര്യങ്ങളിൽ ചില സ്റ്റെപ്പുകൾ ദൈവം നമുക്കൂടി ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മിൽ നിന്ന് ചില എഫർട്ട് ആവശ്യമുണ്ട്. ഇന്ന് നമ്മൾ അങ്ങനൊരു ഭാഗമാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ ദിവസങ്ങളിൽ ആ വചന ഭാഗവുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 11-ാം അധ്യായം എബ്രായർ 31-ാമത്തെ വാക്യം, വിശ്വാസത്തൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരും. നമുക്കറിയാം, എരിഹോ കോട്ടയുടെ മുകളിൽ വീട് പണിത് പാർത്തിരുന്ന റഹാബ്. ആ കോട്ടയുടെ മുകളിൽ വീട് പണിതാൽ എന്ത് സംഭവിക്കുന്നറിയോ? താഴെക്കൂടെ പോകുന്നവരെയൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒറ്റ വാക്യത്തിനകത്ത് നിന്ന് കാണാൻ പറ്റും. മറ്റുള്ളവർക്ക് ശരീരം കൊടുത്ത് പാപം ചെയ്ത് ആമേൻ അങ്ങനെ ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലുള്ള ഒരു സഹോദരി. അപ്പോഴാണ് യോശുവ അയച്ച രണ്ടൊറ്റുകാരെന്ത് ചെയ്ത് അതുവഴി വരിക. എൻ്റെ ചിന്തയാണ് ഇവരെ കണ്ടിട്ട് ഇവൾ മാടി വിളിച്ചു കാണും, ആമേൻ അങ്ങനെ ആയിരിക്കണം ഇവർ ഈ വീട്ടിലേക്ക് വന്നത്. പക്ഷേ ഈ വീട്ടിൽ വന്നപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി, ഇതുവരെ എൻ്റെ അടുത്ത് വന്ന ആൾക്കാരെ പോലെയുള്ള ഒരു ജീവിതശൈലി അല്ല ഇവർ, വ്യത്യസ്തരാ. ആമേൻ ഇവരിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോഴാണ് മനസ്സിലായി ഇവർ ദൈവത്തിൻ്റെ മക്കളാണ്. അന്ന് അവളുടെ ജീവിതം അവിടെ മാറ്റപ്പെടുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. പ്രിയമക്കളെ, ഞാനും നിങ്ങളും വഹിച്ച് നടക്കുന്ന ദൈവസാന്നിധ്യം പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ചിലതിനെ മാനസാന്തരപ്പെടുത്താൻ ഉതകുന്നതാണെന്ന് പറഞ്ഞ വിശ്വസിക്കാം. ഹല്ലേലൂയ. ക്രൂശിലെ കള്ളനെ നിങ്ങളെ നോക്കിയേ, ആ യേശുവിൻ്റെ തലയ്ക്കൽ എഴുതി വച്ചിരിക്കുന്ന എഴുത്ത അവനെ ക്രിസ്തുവിലേക്ക് നയിച്ചത്. മറ്റേ കള്ളൻ അതേ പദം കണ്ട് പരിഹസിക്കുമ്പോൾ ഇവൻ, യേശുവേ ദാവീദ് പുത്ര നീ രാജാവായിട്ട് വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. അടുത്ത നിമിഷം അവൻ നിത്യതയുടെ അവകാശിയായിട്ട് മാറി. ഹല്ലേലൂയ. കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ഒനേസിമോസിനെ നിങ്ങളെ നോക്കിയേ, ഫിലോമോൻ എന്ന് പറയുന്ന അടിമയുടെ ഏതൊക്കെയോ വിലപ്പെട്ട സാധന സാമഗ്രികൾ മൊട്ടിച്ചു പോയ ഒനേസിമോസ്, തടവിൽ കഴിയുന്ന പൗലോസിൻ്റെ മിനിസ്ട്രിയ അവൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വരികയും ഫിലോമോൻ്റെ അടുത്തേക്ക് പൗലോസ് തിരിച്ചയക്കുകയും ചെയ്യുന്നത് ഫിലോമോൻ്റെ ലേഖനത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ റാഹാബിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഈ രണ്ട് പ്രിയപ്പെട്ടവർ, അവരവളോടുകൂടെ പാപം ചെയ്യാനല്ല വന്നത്, അവൻ അവരിലുള്ളത് കൊടുക്കാനാണ് വന്നത്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അടുത്തേക്ക് അനേക ആൾക്കാർ സമാധാനത്തിനായിട്ട് ഓടി വരുന്നത്? യേശുവിൽ പാപമല്ല ഉള്ളത്, ആ പാപത്തെ മാറ്റുന്ന ദൈവകൃപ, വിശ്വാസം, ആ ദൈവസ്നേഹമാവുള്ളത്, അതിനുവേണ്ടിയാണ് അവരോടി വന്നത്. റാഹാബിൻ്റെ ലൈഫിൽ അവൾ ഇന്ന് വരെ കാണാത്ത, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവീകമായൊരു അനുഭവം അവൾക്കുണ്ടാകുക. വിശ്വാസത്താൽ അവൾ ആ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു. ആ പദത്തിനൊക്കെ വലിയ അർത്ഥമുണ്ട് കേട്ടോ, സമാധാനത്തോടെ കൈക്കൊണ്ടു. എങ്ങനെ നമ്മളെ ഒറ്റുനോക്കാൻ വരുന്ന ഒരാളെ സമാധാനത്തോടെ കൈക്കൊള്ളാൻ കഴിയുന്നേ? ഞാൻ ചിന്തിക്കുന്നത് അവരിലുള്ള സമാധാനമാണ് രാഹാബിനെ കൺട്രോൾ ചെയ്തത്, രാഹാബിലേക്ക് വന്ന്. പിന്നത്തെ നമുക്കത് കാണാൻ കഴിയും. അടുത്ത ദിവസങ്ങൾ നമുക്ക് ആ ഭാഗം വീണ്ടും ചിന്തിക്കാം. നോക്കിയേ, ഹല്ലേലൂയ, ആമേൻ. സമാധാനത്തോടെ. പ്രിയദേവമക്കളെ, നമ്മുടെ മേൽ ദൈവകൃപയുണ്ട്, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. പാപം നിറഞ്ഞ, മാലിന്യം നിറഞ്ഞ ചിലയിടത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ പാപം നമ്മളെ പറ്റിപ്പിടിക്കുകയല്ല, മറിച്ച് നമ്മുടെ മേലെ ദൈവകൃപ അവിടെ പ്രയോജനപ്പെടുക. ദിവസം ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. ജോസഫിനെ പോലെ ആമേൻ ഉടുപ്പിട്ടിട്ട് ഓടുന്ന, ദാനിയലിനെ പോലെ കഴിക്കത്തില്ലെന്ന് തീരുമാനമെടുക്കുന്ന,
ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ പോലെ. ഹാലലൂയ, ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഈ ദൈവത്തെ വിട്ടിട്ട് പോകുന്ന പ്രശ്നമില്ലെന്ന് പറയുന്ന ചിലതിനെ ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യമുണ്ട്. സമാധാനത്തോടെ കൈക്കൊണ്ട റാഹാബിനെ പോലെ നമുക്ക് ദൈവസന്നില്ല. അത് നിമിത്തം അവൾക്ക് എന്തുണ്ടായി? ചില റിവാർഡുകൾ അവൾക്ക് കിട്ടി. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച് വചന സന്ദേശം വളരെ ഹൃദ്യമേറിയതാ, വളരെ വ്യക്തമേറിയതാ. സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഈ വചനത്തിന് വിടുതൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.